அதே இக்கண்ணே கட்ட பெண்ணுங்கள நம்பர் அடிக்கிறேன்றீங்க 6 நம்பர் இந்த சூப்பர் மார்க்கெட்ல பெண்ணே நம்பர் அடிச்சிலே அத சூப்பர் மார்க்கெட்ல ஹோம் டெலிவரி இருக்கு இவடக்கு வந்து இன்சாரம் பேடி பட்டன் விளிச்சார்க்க ஒரு குண்டல்லே நான் அங்க எடுத்தானே டி எவட பெண்ணுங்கள உண்ட அப்ப நம்பர் அடிச்சு கொள்ளணும் ഒന്ന് പോയി നോക്കടാ അതപ്പോ ഫ്ലാറ്റ് ദിവസം സ്നേഹിയാണ് വീട്ടിലെ ഗ്യാസ് തീർന്നു പുതിയ കണക്ഷൻ കൊടുക്കാനാണ് ഇക്കാനൊന്ന് വിളിക്കോ എന്റെ മോനെ അതിലേ ഇന്നലെ ആള് പുറത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടേ ആൾക്ക് വയറിനാക്കി കംപ്ലൈന്റ് ആയി ഇറങ്ങിയിട്ടിരിക്കുന്നു ആള് ബാത്റൂം പോവാ വരിക ബാത്റൂം പോവാ വരിക അതെ ഞാൻ എന്തൊരു പറയുന്നത് മൂന്നാല് മുണ്ടൊക്കെ മാറ്റിട്ട് അയ്യോ വേണ്ടിത്ത ഞാൻ തന്നെ എളുത്ര പെട്ടെന്ന് ഉറങ്ങിയ ആർക്കോ മെസ്സേജ് അയച്ചോണ്ടിരിക്കാണ് ഇയാൾക്ക് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു പണി കൊടുക്ക ഉമ്മർക്കടകടല്ലേ ഉമ്മർക്കടകടയിൽ കള്ളം കയറിയെന്ന് എന്തോ കുറച്ച് എന്തോ പൈസ അങ്ങനെ ഉണ്ടായിരുന്നോ അതടക്കം കള്ളന്മാരെ അടിച്ച് മാറ്റി ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ കള്ളന്മാര് നാട്ടില് അതെ നിങ്ങൾ അറിഞ്ഞ അമേരിക്കൻ കള്ളന്മാരെ കണ്ടുപിടിക്കാനുള്ള മെഷീൻ കണ്ടുപിടിച്ച് അമേരിക്കയിൽ അവര് ഒരു ദിവസം കൊണ്ട് 100 കള്ളന്മാരെ കണ്ടുപിടിച്ച് ചൈനക്കാരെ മെഷീൻ മേടിച്ച് വെറും 3 മണിക്കൂർ കൊണ്ട് അവര് 30 കള്ളന്മാരെ കണ്ടുപിടിച്ച് അതുപോലെ തന്നെ ആഫ്രിക്കയില് മണിക്കൂറുകൾക്കുള്ളിൽ അവര് 50 കള്ളന്മാരെ കണ്ടുപിടിച്ച് അതെ നീ മറ്റുള്ള രാജ്യങ്ങളിലെ കള്ളന്മാരെ പിടിച്ച കണക്ക് പറയട്ടെ നമ്മുടെ ഇന്ത്യയിൽ എത്ര കള്ളന്മാരെ പിടിച്ചെന്ന് പറ ഇന്ത്യയിലാ ഇന്ത്യയിൽ 1 മണിക്കൂറിനുള്ളിൽ ആ മെഷീൻ ആരെ അടിച്ചുണ്ടോയി കോഴിയിറച്ചി വാങ്ങാൻ മറന്ന ഭർത്താവിനെ ഭാര്യ കുത്തിക്കുന്നു പടച്ചോങ്കാകട്ടെ നോമ്പൊക്കെയാണ് വരാൻ പോണത് കണ്ട ഇങ്ങനെയാണ് ടോർച്ച് പിടിക്കേണ്ടത് Thank you.
എന്താണ്? ഞാനേ ഒന്നൊന്നര മാസമായി കിടന്നുറങ്ങിട്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റണ്? ഞാനേ ഒരു കാര്യവും മനസ്സിലാക്കാറില്ല, എല്ലാം തുറന്നു പറയും. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. എന്നാലേ കുറച്ച് കാര്യമൊക്കെ തുറന്നു പറയാനുണ്ട്. അതെ, ഞാൻ 10 ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് കത്തിക്കും. അപ്പോ അതിനുശേഷം ഇപ്പൊ 1.5 മാസത്തിന് മുമ്പ് ഇവിടെ മാങ്ങളച്ചൻ കണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഉറക്കം കിട്ടണ്ടേ. ഇനി ഇത് കണ്ട, മരണശേഷം ഭാര്യക്കും ഭർത്താവിനും സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. അതെന്താണ്? അങ്ങനെ ആ